ഡൽഹിയിൽ വിഘടനവാദികളും ദേശവിരുദ്ധരും അഴിഞ്ഞാടി. രാജ്യതലസ്ഥാനത്ത് അവരുടെ പേക്കൂത്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഭിന്നലിംഗക്കാർക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടിയിൽ വളരെ വളരെ മോശമായ അശ്ലീലം കലർന്ന മുദ്രാവാക്യങ്ങളും സാമൂഹ്യ വിരുദ്ധമായ ദേശവിരുദ്ധമായ പ്രസ്താവനകളും പ്ലക്കാർഡുകളുമായിട്ടാണ് ഒരു വിഭാഗം ദേശവിരുദ്ധർ, സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും യുവാക്കളും അടങ്ങുന്ന ഒരു വിഭാഗം അഴിഞ്ഞാടിയത്. ഡൽഹി ക്യുർ പ്രൈഡ് എന്ന് പറയുന്ന ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഒരു ജാഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഒരു വളരെ നാണം കെടുത്തുന്ന, വളരെ ലജ്ജ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യതലസ്ഥാനത്ത് നടന്നത്. പ്രധാനമന്ത്രിയെ വരെ അശ്ലീല പരാമർശത്തോടെ പരാമർശിക്കുന്ന, കശ്മീരിന് ആസാദി വേണം, കശ്മീരിന് സ്വാതന്ത്ര്യം വേണം എന്ന് പ്രഖ്യാപിക്കുന്ന പരിഹാസം നിറഞ്ഞ റെയിൻബോ ഓവർ ദ സാഫ്രൺ എന്ന് പറയുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് വിഘടനവാദികളും തീവ്രവാദികളും അതുപോലെ നഗര മാവോയിസ്റ്റുകളും ഡൽഹി നഗരത്തിൽ ട്രാൻസ്ജെൻഡറുകളുടെ, ഭിന്നലിംഗക്കാരുടെ ജാഥയിൽ ഇടയ്ക്കു കയറി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഴിഞ്ഞാടിയത്. വെറും അഴിഞ്ഞാട്ടം, നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അഴിഞ്ഞാടുന്ന ഇത്തരം കപടനാടകങ്ങൾ കളിക്കുന്ന ഈ രാജ്യവിരുദ്ധരെ എന്തു ചെയ്യണം? ഇവർ ആരാണ്? ഇവർക്കാരാണ് ഇതിന് അനുവാദം നൽകിയത്? ഇവർക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനും പ്രധാനമന്ത്രിക്കും എതിരെ ശബ്ദമുയർത്താൻ, ഇത്തരം വൃത്തികെട്ട പരാമർശങ്ങൾ നടത്താൻ ആരാണ് അനുവാദം നൽകിയത്? എന്താണ് അവർക്കതിനുള്ള ധാർമ്മികത? നമ്മുടെ രാജ്യത്തിനെതിരെ ശബ്ദമുയർത്താൻ ഇവർക്ക് എന്ത് ധൈര്യമാണ് ഉണ്ടായത്? ഇവർക്കാരാണ് ഇതിന് അനുമതി നൽകിയത്? ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇത്തരത്തിലുള്ള വിഘടന തീവ്രവാദികൾ, ദേശവിരുദ്ധർ നമ്മുടെ രാജ്യത്തെ പിടിമുറുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നു എന്നതിൻ്റെ സൂചനയല്ലേ? അതും നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്തെ പൗരന്മാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനും മറ്റ് ശത്രു രാജ്യങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന, ഇന്ത്യയെ തകർക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് തുറുങ്കിലടക്കേണ്ടതല്ലേ? ഇത്രയും നാണം കെട്ട രീതിയിലൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിളിക്കാമോ? ആ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ലോകമാരാധിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന, എല്ലാവരും വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സംബോധന ചെയ്യുന്ന, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഇന്ത്യയുടെ ശിരസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കാരണമായ ആ മനുഷ്യനെ ഇത്തരത്തിൽ ചിത്രീകരിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുകൂടി ചോദിച്ചു പോവുകയാണ്. കശ്മീരിന് വേണം ആസാദി, എന്താണ്, എന്തറിഞ്ഞിട്ടാണ് ഇവർ സംസാരിക്കുന്നത്? ഇവർ പാകിസ്ഥാന് വേണ്ടി ശബ്ദമുയർത്തുന്ന ശത്രുക്കളല്ലേ? ഇവരെ ഈ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കിയേ പറ്റൂ. നമ്മൾ ഭിന്നലിംഗക്കാർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ നമ്മൾ പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അവർക്കിടയിലേക്ക് ഇടിച്ചു കയറി ഈ വിഘടനവാദികൾ, ഈ ദേശവിരുദ്ധർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണ്. ഇത്തരത്തിലൊരു നടപടി ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ട സത്വര നടപടികൾ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റും കൈക്കൊള്ളും, കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും, നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറയാൻ ഇവർക്ക് നാണമില്ലേ? ഇവർക്ക് അന്തസ് എന്നൊന്നുണ്ടോ? ഇവർ എന്താണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ശത്രു രാജ്യങ്ങളിൽ നിന്ന് പണം പറ്റി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട ഏജന്റുകളല്ലേ? തീർച്ചയായും ഇവർക്കെതിരെ നടപടി, ശക്തമായ നടപടി അടിയന്തരമായി തന്നെ കൈക്കൊള്ളും, ഉറപ്പാണത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.